ഗാന്ധി എന്ന പേര് ഒരിക്കലെങ്കിലും ഉച്ചരിക്കാത്തൊരു സാധാരണക്കാരൻ ഇന്ത്യയിലുണ്ടാകില്ല. മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവിലൂടെ മാത്രമല്ല, നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരയിലൂടെയും അവരുടെ പരമ്പരയിലൂടെയും ഗാന്ധി എന്ന പേര് തുടർന്നുകൊണ്ടേയിരുന്നു. പറയുമ്പോഴെല്ലാം ആ രണ്ട് അക്ഷരങ്ങൾ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ പോരാട്ടത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അവിസ്മരണീയമായ ഓർമ്മകൾ ഉണർത്തും. ആ ഓർമ്മകളുടെ പടച്ചട്ടി അണിഞ്ഞാണ് ഒരു രാജ്യം പതിറ്റാണ്ടുകളോളം ആ പേരിന് മുമ്പിൽ അണിനിരുന്നത്. ആ പേര് നെഹ്റു കുടുംബത്തിലേക്ക് വന്നതാകട്ടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനിൽ നിന്ന്, കോൺഗ്രസിലെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ തുടക്കക്കാരനിൽ നിന്ന്, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയിൽ നിന്ന്, കോൺഗ്രസ്സുകാർ പോലും മറന്നുപോയ ഒരു ഗാന്ധി. ബോംബെയിൽ പാഴ്സി ദമ്പതികളായ ജഹാംഗീർ ഫരേഡൂണിൻ്റെയും രതിമയുടെയും മകനായിട്ടാണ് 1912 ഫിറോസ് ഗാന്ധി ജനിക്കുന്നത്. ഫിറോസിന് 7 വയസ്സായപ്പോൾ പിതാവ് മരിച്ചു. വൈകാതെ മാതാവ് രതിമയി മകനെയും കൂട്ടി അലഹബാദിലുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ചു വരുന്ന കാലമായിരുന്നു അത്. ഫിറോസ് വളരെ പെട്ടെന്ന് തന്നെ സമരങ്ങളിൽ ആകൃഷ്ടനായി. സമരങ്ങളിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സർക്കാർ ജീവനക്കാരിയായിരുന്ന അമ്മയുടെ സഹോദരി ഷിറിൻ മാപ്പെഴുതി കൊടുക്കും, ഫിറോസിനെ വിട്ടയക്കും. അടിക്കടി ഇത് ആവർത്തിക്കപ്പെട്ടു. ഒടുവിൽ മകന്റെ സ്വഭാവം നന്നാക്കാൻ അമ്മ തീരുമാനിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മകനെ പിന്തിരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അവർ മഹാത്മാഗാന്ധിയെ സമീപിച്ചു. നിങ്ങളുടെ മകൻ ഒരു വിപ്ലവകാരിയാണ്, ഇതുപോലെ 7 വിപ്ലവകാരികളെ കിട്ടുകയാണെങ്കിൽ 7 ദിവസം കൊണ്ട് ഇന്ത്യയെ ഞാൻ സ്വതന്ത്രമാക്കുമെന്നായിരുന്നു ഗാന്ധിയുടെ മറുപടി. രതിമയി പിന്നീട് ഒന്നും പറഞ്ഞില്ല. ഇതോടെ ഫിറോസിന്റെ സമരജീവിതം വീണ്ടും തീവ്രമായി. 18-ാം വയസ്സിൽ ഫിറോസ് 19 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുകയാണ്. പോരാട്ടങ്ങളോട് ഐക്യപ്പെട്ട് നെഹ്റുവിന്റെ ഭാര്യ കമല നെഹ്റു വാനർസേന എന്ന സംഘടന രൂപീകരിച്ചു. നെഹ്റുവിന്റെ മകൾ ഇന്ദിര സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു. ഒരിക്കൽ ഫിറോസിന്റെ കോളേജിന് സമീപം വാനർ സംഘടനയുടെ പരിപാടികൾ നടക്കുമ്പോൾ കാഴ്ച കണ്ടുകൊണ്ട് ഫിറോസുമുണ്ടായിരുന്നു. കമലയുടെ പ്രകടനം ഫിറോസിനെ ആവേശഭരിതനാക്കി. ഇതിനിടയിൽ കമല കുഴഞ്ഞു വീണു. കണ്ടുനിന്ന ഫിറോസ് ഓടിയെത്തി കമലയെ പരിചരിച്ചു. പിറ്റേ ദിവസം തന്നെ പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം വാനർസേനയിൽ അംഗത്വമെടുത്തു. സമരങ്ങളിൽ സജീവമായതോടെ മഹാത്മാഗാന്ധിയോടുള്ള ആരാധന കൂടി ഫിറോസ് ജഹാംഗീർ ഗാന്ധി എന്നത് ഗാന്ധി എന്നാക്കി മാറ്റി. വാനർ സംഘടനയുടെ പ്രവർത്തനത്തിനൊപ്പം ഫിറോസ് കമല നെഹ്റുവുമായി കൂടുതലടുത്തു. ചികിത്സയ്ക്കായി കമല ലണ്ടനിലേക്ക് പോയപ്പോൾ പിന്നാലെ പഠന ആവശ്യങ്ങൾക്കായി ഫിറോസും എത്തി. കമലയ്ക്ക് രോഗം വർദ്ധിച്ചപ്പോൾ പരിചരിക്കുവാൻ അദ്ദേഹം ഒപ്പം നിന്നു. അവരുടെ സൗഹൃദത്തെ തെറ്റിദ്ധരിക്കാനും ആൾക്കാരുണ്ടായി. ഇരുവരുടെയും ബന്ധം പ്രണയമാണെന്ന് പലരും പറഞ്ഞു. എല്ലാ ആരോപണങ്ങളെയും അർഹിക്കുന്ന അവജ്ഞയോടെ നെഹ്റു തള്ളിക്കളഞ്ഞു. 1933-ൽ ഇന്ദിരയെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം ഫിറോസ് തുറന്നു പറഞ്ഞു. അന്ന് 16 വയസ്സായിരുന്നു ഇന്ദിരയുടെ പ്രായം. എന്നാൽ ഈ ആഗ്രഹം നടക്കില്ലെന്ന് തന്നെയായിരുന്നു ഇന്ദിരയുടെയും കമലയുടെയും മറുപടി. ഇതിനിടയിൽ ഫിറോസ് ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊപ്പം ജയിലിൽ അടയ്ക്കപ്പെട്ടു. തിരിച്ചെത്തിയപ്പോൾ ഫിറോസ് ആകട്ടെ നെഹ്റുവിൻ്റെ കടുത്ത അനുയായിയായി മാറിയിരുന്നു. 1936-ൽ കമല മരിച്ചതിനു ശേഷം പഠനത്തിനായി ഇംഗ്ലണ്ടിലെത്തിയ ഇന്ദിരയും ഫിറോസും കൂടുതലടുത്തു. ഇക്കുറി ഫിറോസിനെ വിവാഹം കഴിക്കാൻ ഇന്ദിര മനസ്സുകൊണ്ട് തയ്യാറായി. ഇന്ദിരയുടെ തീരുമാനം കേട്ട് ഞെട്ടിയത് നെഹ്റുവാണ്. മകളുടെ അനുരാഗം നെഹ്റുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഉത്കണ്ഠയോടെയും സങ്കടത്തോടെയും നെഹ്റു ഗാന്ധിജിയെ സമീപിച്ചു. അവിടെയും നിരാശയായിരുന്നു ഫലം. ഗാന്ധിജിയും അവരുടെ പ്രണയത്തിനൊപ്പം നിന്നു. അങ്ങനെ 1942-ൽ ഇന്ദിരയും ഫിറോസും വിവാഹിതരായി. ഇന്ദിര ഇന്ദിരാഗാന്ധിയായി. മധുവിധു തീരും മുമ്പ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഫിറോസ് അറസ്റ്റിലായി. തുടർന്നുള്ള 1 വർഷം ഫിറോസിൻ്റെ ജീവിതം നൈനി സെൻട്രൽ ജയിലിലായിരുന്നു. 1943-ൽ പുറത്തിറങ്ങിയ ഫിറോസ് ഇന്ദിരയ്ക്കൊപ്പം 5 വർഷം സമാധാനമായി ജീവിച്ചു. 2 വർഷത്തെ ഇടവേളകളിൽ രാജീവും സഞ്ജയും ജനിച്ചു. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പത്രപ്രവർത്തകനായിരുന്ന ഫിറോസിനെ തേടി നാഷണൽ ഹെറാൾഡിൻ്റെ MD സ്ഥാനമെത്തി. എന്നാൽ ആ ചുമതലയിൽ അധികകാലം തുടരാൻ അദ്ദേഹത്തിനായില്ല. തൻ്റെ സഹപ്രവർത്തകരോട് പൊരുത്തപ്പെടാനാകാതെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. 1952-ൽ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ UP-യിലെ റായ്ബറേലിയിൽ നിന്ന് ഫിറോസ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഇന്ദിരയും സോണിയയും ഇതേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തി. എന്നാൽ യഥാർത്ഥത്തിൽ ഫിറോസിന്റെ പോരാട്ടം ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പാർലമെന്റിലയാൾ കത്തിക്കയറി. ആദർശധീരനായ ആ പോരാളിയുടെ കൂട്ടുകെട്ടുകളും മറ്റുള്ളവരുടെ കണ്ണിൽ അല്പം വഷളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവ് ഭൂപേഷ് ഗുപ്തയും കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് ചേരിയുടെ വക്താവ് കേശവദേവ് മാളവിയും ഫിറോസിൻ്റെ ചങ്ങാതിമാരായി. മൂവരുടെയും അന്തിച്ചർച്ചകൾ സർക്കാർ വിമർശനങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും സമ്പന്നമായിരുന്നു. അവരുടെ ചർച്ചകളിൽ ആകൃഷ്ടരായ ചില യുവ MPമാരും ഇവർക്കൊപ്പം കൂടി. അങ്ങനെ കോൺഗ്രസിൽ ജിഞ്ചർ ഗ്രൂപ്പ് രൂപം കൊണ്ടു. തീവ്ര സോഷ്യലിസ്റ്റായ ഫിറോസ് ഗാന്ധിയുടെ ചൂണ്ടുവിരൽ എപ്പോഴും സർക്കാരിനു നേരെ ഉയർന്നു. താൻ കൂടി ഉൾപ്പെട്ട ഭരണപക്ഷം എന്നതിൽ നിന്ന് ഫിറോസ് ഭരണപക്ഷത്തിലെ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. എപ്പോഴും മരുമകൻ സർക്കാരിനെയും തൻ്റെ അനുയായികളെയും പ്രതിക്കൂട്ടിലാക്കുന്നത് അസാധാരണ ക്ഷമയോടെയാണ് നെഹ്റു കണ്ടത്. ഫിറോസ് പ്രസംഗിക്കുമ്പോൾ നെഹ്റു ശ്രദ്ധയോടെ കേൾക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും തനിക്കെതിരെ ഉയർന്ന ആ ശബ്ദം ഇല്ലാതാക്കാനോ നിശബ്ദമാക്കാനോ നെഹ്റു ശ്രമിച്ചില്ല. കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ ഉദാഹരണമായിട്ട് ആ ബന്ധം മുന്നോട്ടു പോയി. ഇന്നത്തെ LIC ഉണ്ടാകുന്നത് ഫിറോസ് ഗാന്ധി എന്ന പാർലമെൻറ്റേറിയൻ്റെ ഇടപെടലിനെ തുടർന്നാണ്. തുടക്കത്തിൽ പാർലമെൻറ്റിലെ പിൻസീറ്റുകാരനായിരുന്നു ഫിറോസ്. 1955 ഡിസംബറിൽ പാർലമെൻറ്റിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ ഒരു തീപ്പരി പോലെ അദ്ദേഹം കത്തിക്കയറി. ഇൻഷുറൻസ് ഭേദഗതി ബില്ലിനെക്കുറിച്ചായിരുന്നു അന്ന് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ പാർലമെൻറ്റ് മുഴുവൻ നിശബ്ദമായി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. 2 മണിക്കൂർ തുടർച്ചയായി അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗത്തോടെ ലൈഫ് ഇൻഷുറൻസ് ദേശസാത്കരിക്കാൻ പ്രസിഡന്റ് ഓർഡിനൻസ് ഇറക്കി. അങ്ങനെ 245 ഇൻഷുറൻസ് കമ്പനികൾ ദേശസാത്കരിച്ച് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടായി. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പാർട്ടിക്കുള്ളിലെ ഒരു സാധാരണ MP ആയിരുന്ന ഫിറോസാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക കുംഭകോണം പുറത്തു കൊണ്ടുവന്നത്. 1957 ഫിറോസിന് ധനമന്ത്രാലയത്തിലെ ഒരു തട്ടിപ്പിനെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചു. കോൺഗ്രസിനോട് അടുപ്പമുള്ള വ്യവസായി H.D. മുണ്ട്രയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഓഹരികൾ LIC പെട്ടെന്ന് വില കൂട്ടി വാങ്ങിയതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയാസ്പദമായ ആ നീക്കത്തിന് പിന്നാലെ പോയ ഫിറോസ് ഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക കുംഭകോണമായ മുണ്ട്ര ഇടപാട് പുറത്തു കൊണ്ടുവന്നു. ഒടുവിൽ അന്നത്തെ ധനകാര്യമന്ത്രി കൃഷ്ണമചാരിയുടെ രാജിയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ ഗാന്ധി കുടുംബത്തിലെ മറ്റൊരു മരുമകനും ഇന്ദിരയുടെ കൊച്ചുമകൾ പ്രിയങ്കയുടെ ഭർത്താവുമായ റോബോട്ട് വാദ്ര അഴിമതിയുടെ നിഴലിലാകുന്നത് പിൻകാലത്ത് നമ്മൾ കണ്ടു. ഇന്ത്യൻ പത്രസ്വാതന്ത്ര്യത്തിലെ നിർണായക നിയമനിർമ്മാണത്തിന് വഴി തുറന്നത് ഫിറോസ് ഗാന്ധിയുടെ ഇടപെടലോടുകൂടിയാണ്. 1956 അദ്ദേഹം അവതരിപ്പിച്ച സ്വകാര്യ ബില്ലാണ് പിന്നീട് പാർലമെന്ററി പ്രൊസീഡിംഗ് എന്ന പേരിൽ നിയമമാക്കപ്പെട്ടത്. ഫിറോസ് വഴി തുറന്ന പത്രസ്വാതന്ത്ര്യം 1975 അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിര റദ്ദു ചെയ്തു. ആദ്യത്തെ 5 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം ഇന്ദിരയ്ക്കും ഫിറോസിനുമിടയിൽ അകൽച്ച തുടങ്ങി. 1955 ഇന്ദിര ആദ്യമായി കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി അംഗമായത്. അതേ വർഷം തന്നെ ഫിറോസ് പാർട്ടിക്കുള്ളിലെ അഴിമതി ആരോപണവുമായി രംഗത്തെത്തി. എന്നാൽ പിതാവിനെ പോലെ ആയിരുന്നില്ല മകൾ. ഫിറോസിൻ്റെ പ്രവൃത്തി ഇന്ദിരയെ അസ്വസ്ഥയാക്കി. വൈകാതെ ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീണു. ഇന്ദിരയുടെ സ്വേച്ഛാധിപത്യ പ്രവണത ഫിറോസ് തിരിച്ചറിഞ്ഞതോടെ അവർക്കിടയിൽ അകൽച്ച വർദ്ധിപ്പിച്ചുവെന്ന് ഫിറോസിൻ്റെ ജീവചരിത്രകാരൻ ഫാൾക്കു പറയുന്നു. കേരളത്തിലെ EMS സർക്കാരിനെ താഴെയിറക്കുവാൻ ഇന്ദിര മുൻകൈയെടുത്ത് നടത്തിയ ശ്രമങ്ങൾ ഫിറോസിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഇന്ദിരയുടെ നീക്കങ്ങളെ അയാൾ ശക്തിയുക്തം എതിർത്തു. ഇത് ഇവരുടെ ദാമ്പത്യത്തെ പോലും ബാധിച്ചു. ഒരിക്കൽ പ്രാതലിനിടയിൽ ഫിറോസ് ഇന്ദിരയോട് പറഞ്ഞു, "ഇന്ദു, നീ ഒരു ഫാസിസ്റ്റാണ്." ഒരുപക്ഷെ ഇന്ദിരയ്ക്ക് ആദ്യമായി ഫാസിസ്റ്റ് എന്ന വിളി കേൾക്കേണ്ടി വന്നത് ഫിറോസിൽ നിന്നായിരിക്കും. ആ വിളി ഇന്ദിരയെ വല്ലാതെ പ്രകോപിതയാക്കി. അവർ ദേഷ്യത്തോടെ ഭക്ഷണത്തിന് മുമ്പിൽ നിന്നിറങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ദുഃഖിതനായി നെഹ്റു സമീപത്തിരിപ്പുണ്ടായിരുന്നു. EMS സർക്കാരിനെ പിരിച്ചുവിടാൻ തീരുമാനമുണ്ടായി അന്ന് രാത്രി ഫിറോസ് ഇന്ദിരയെ നേരിൽ ചെന്ന് കണ്ടു. ഇനി ഒരിക്കലും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് താൻ കാൽ കുത്തില്ല എന്ന് അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞു. MP മാർക്കുള്ള ക്വാർട്ടേഴ്സിൽ ഫിറോസ് താമസിക്കുമ്പോൾ ഇന്ദിരയും രാജീവും സഞ്ജയും നെഹ്റുവിനൊപ്പം തീൻമൂർത്തി ഭവനിലായിരുന്നു. തീൻമൂർത്തി ഭവനിലേക്ക് ഇനിയില്ലെന്ന വാക്കുകൾ മരണം വരെ ഫിറോസ് ഗാന്ധി അക്ഷരം പ്രതി പാലിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുവാൻ മാത്രമാണ് അവിടേക്ക് എത്തിച്ചത്. 1957 റായ്ബറേലിയിൽ നിന്ന് ഫിറോസ് ഗാന്ധി വീണ്ടും പാർലമെൻറ്റിലെത്തി. 1958 ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കിടപ്പിലായി. ഇന്ദിര ഭൂട്ടാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നതിനിടയിലായിരുന്നു ഫിറോസ് ഗാന്ധിക്ക് ഹൃദയാഘാതമുണ്ടാകുന്നത്. യാത്ര വെട്ടിച്ചുരുക്കി ഇന്ദിര ഫിറോസിനരികെ എത്തി. 1960 സെപ്റ്റംബർ 8 ഡൽഹിയിലെ വെല്ലിംഗ്ടൺ ആശുപത്രിയിൽ വെച്ച് രണ്ടാമത് ഹൃദയാഘാതമുണ്ടായി. തുടർന്ന് 48-ാം വയസ്സിൽ ഫിറോസ് ഗാന്ധി മരണപ്പെട്ടു. അലഹബാദിലെ പാഴ്സി ശ്മശാനത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഫിറോസിൻ്റെ മരണത്തിൽ അനുശോചനം അർപ്പിക്കാൻ തടിച്ചുകൂടിയ ജനത്തെ നോക്കി നെഹ്റു നെടുവീർപ്പെട്ടു. ഫിറോസ് ഇത്രയും ജനപ്രിയനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. മകൻ സഞ്ജയ് മരിക്കും മുമ്പ് ഇന്ദിര നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ മരണം ഫിറോസിൻ്റേതാണ് എന്നായിരുന്നു. പിന്നീട് തുടർച്ചയായി പതിറ്റാണ്ടുകൾ പലരിലൂടെയും ഗാന്ധി എന്ന പേര് ഉച്ചരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ തുടക്കക്കാരനെ, സ്വതന്ത്ര ഇന്ത്യ കണ്ട മികച്ച പാർലമെൻറ്റേറിയനെ പതിയെ പതിയെ കോൺഗ്രസ്സുകാർ മറന്നു, ഇന്ത്യ മറന്നു, പോകെ പോകെ നെഹ്റു കുടുംബവും മറന്നു. ആനന്ദ് ഭവന് ഏതാനും മൈലുകൾക്കപ്പുറം ഫിറോസിൻ്റെ ശവകുടീരം അനാഥമായി നിലകൊള്ളുന്നു.